നമസ്കാരം. ഏതാനും സന്യാസികൾ ഒരുമിച്ച് ഒരാശ്രമത്തിൽ താമസിക്കുകയാണ്. ആ ആശ്രമത്തിലെ സന്യാസികളിൽ സുപ്പീരിയറായിരിക്കുന്ന ആൾക്കൊരു സങ്കടമുണ്ട്. കാരണം ആ ആശ്രമത്തിലെ യൗവനക്കാരനായ സന്യാസിയുടെ പ്രായം 55 വയസ്സാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആരും തന്നെ അവരുടെ ആശ്രമത്തിലേക്ക് കടന്നു വരികയോ സന്യാസം വരിക്കാനായിട്ട് താല്പര്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഒരു യൗവനക്കാരും വരുന്നില്ല. അയാൾ ആ സങ്കടം ഇടയ്ക്കിടെ ആശ്രമത്തിൽ പറയും. അങ്ങനെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം അവരറിഞ്ഞു, മലമുകളിലൊരു താപസൻ വന്നിരിക്കുന്ന കാര്യം അറിഞ്ഞു. അപ്പോൾ ഈ ആശ്രമത്തിലെ മൂത്ത സന്യാസി, സന്യാസ ശ്രേഷ്ഠൻ, ആ ആശ്രമത്തിലെ ഇളയ സന്യാസിയെ, ഈ താപസ ശ്രേഷ്ഠനെ കാണുവാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അവരുടെ സങ്കടം ഇതാണ്, ആരും തന്നെ സന്യാസം സ്വീകരിക്കാനായിട്ട് ആശ്രമത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അവസാനം ആ യൗവനക്കാരൻ എന്ന് പറഞ്ഞ 50 വയസ്സുള്ള സന്യാസി മലമുകളിൽ ചെന്ന് താപസ ശ്രേഷ്ഠനെ കാണുകയാണ്. അയാളോട് അവരുടെ സങ്കടം പറയുകയാണ്, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ആരും തന്നെ പുതുതായിട്ട് കടന്നു വരുന്നില്ല സന്യാസം വരിക്കാനെന്ന്. അവരുടെ സങ്കടം കേട്ട ആ താപസ ശ്രേഷ്ഠൻ ആ വന്ന സന്യാസിയോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്, ഇത് നിങ്ങളുടെ ആശ്രമശ്രേഷ്ഠനോട് പോയി പറയുക എന്ന് പറഞ്ഞു. അതിനുശേഷം അയാളെ മടക്കി അയക്കുകയാണ്. അയാൾ തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് വരുമ്പോഴെല്ലാവരും കാത്തിരിക്കുകയാണ്, എന്താണ് താപസ ശ്രേഷ്ഠൻ പറഞ്ഞ മറുപടി എന്നറിയാനായിട്ട്. അപ്പോഴയാൾ തിരിച്ചു വന്ന് ആശ്രമാധിപനോടും മറ്റുള്ളവരോടും പറഞ്ഞു, ആ താപസ ശ്രേഷ്ഠൻ പറയുകയാണ് നമ്മളിലൊരാൾ ക്രിസ്തുവാണെന്ന്. അന്നു മുതൽ അവർ പരസ്പരം കൂടുതൽ ആദരവോടും ബഹുമാനത്തോടും കൂടെ ഇടപഴകാൻ തുടങ്ങി. കാരണം അവർക്ക് അറിയില്ലായിരുന്നു ആരാണ് ഇതിൽ ക്രിസ്തു എന്ന്. എല്ലാവരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് പരിഗണിച്ചു. പതുക്കെ പതുക്കെ കുറേ യൗവനക്കാർ ഈ ആശ്രമത്തിലേക്ക് ഇവരുടെ ജീവിതശൈലി കണ്ട് ആകൃഷ്ടരായിട്ട് സന്യാസത്തിൽ ചേരാൻ വരികയാണ്. ഓരോ മനുഷ്യരും വരുമ്പോൾ ഈ ആശ്രമശ്രേഷ്ഠൻ അവരുടെ ആശ്രമവാതുക്കൽ നിന്നുകൊണ്ട് കൈകൂപ്പി അവരെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, താങ്കൾക്ക് ഈ പ്രകാശത്തിൻ്റെ ഇടത്തിലേക്ക് സ്വാഗതം, നമ്മളിൽ ഒരാൾ ക്രിസ്തുവാണ് കേട്ടോ, മറക്കരുതെന്ന്. ഒരു പെസഹ കൂടി ആചരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ച അരയിൽ ചുറ്റി അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ വിനയാന്യതനായി കഴുകി അരയിൽ ചുറ്റിയ കച്ച കൊണ്ട് ആ പാദങ്ങൾ തുടച്ച് ആ പാദത്തെ ചുംബിച്ചു. നമസ്കാരം.